എന്തായി കളി? എപ്പ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ഇവിടെ ഒന്ന് വന്നുകൊണ്ട് പറയാന്ന് വെച്ചിട്ട് വന്നതാ. എന്റെ പ്രവാറിന്റെ ശല്യം സഹിക്കാൻ വയ്യാതായി. കൂലി എനിക്ക് തരണമില്ല, ശകാരം വേറെ. അവിടുത്തെ പണിക്കാർക്കൊക്കെ ശരിക്ക് കൂലി കൊടുക്കാറുണ്ടെന്നാണല്ലോ ഇവിടെ പറയാറ്. അതൊക്കെ വെറുതെ, പഴയ ആളൊന്നുമല്ല. അവിടൊക്കെ ചീത്തപ്പേരാ. കുടി പിന്നെ അടുത്ത എന്തൊരാമാന. നീ ഈ വിവരം ആരോടും പറയരുത്. നീ വല്ലതും കഴിച്ചോ? ഇല്ല. വല്ലതും കഴിച്ചിട്ട് പോ. ഇപ്പൊ മനസ്സിലായില്ലേ? വേലി കെട്ടാനും പോരാനാക്കാനും ഒന്നും അല്ല അവൻ പണമായിക്കൊണ്ടിരുന്നത്. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. ഇനി ഒരേ ഒരു മാർഗേ ഉള്ളൂ. എന്താ അത്? ഒരു പെണ്ണ് കെട്ടിക്കൊടുക്ക. കല്യാണ അമ്മയോട്ടല്ലോ, ശരിയാണോ? അവനെന്താ പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാന്ന് കേട്ടിട്ടില്ലേ? പിന്നെ പൊടിപിടിച്ച കല്യാണല്ലേ. അങ്ങനെ എന്നെ കെട്ടിയിടാൻ നോക്കുന്നു. ഭാഗ്യമുള്ള കുട്ടിയാ. ഇല്ലെന്താ ഭാഗ്യം? ഒരാളുടെ മാത്രം ഭാര്യയായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും ഭാഗ്യമല്ലേ. വിവരക്കേട് പറയാതെ. അപ്പോ ഞാൻ പുറപ്പെടുകയാ. ദേവസ്വത്തുനിന്നും കോലത്തുനിന്നും കൂടിയാ സദ്യക്കുള്ള ചരക്കും ചെമ്പും ഒക്കെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. അത് വെള്ളിയാഴ്ചക്ക് മുമ്പ് എടുപ്പിക്കേണ്ടതാ. ഞാൻ നമ്പ്യാരെ കണ്ട് അത് ശരിപ്പെടുത്തി കൊടുത്തേക്കാം. മോളുടെ വിവാഹത്തിന്റെ കാര്യത്തെക്കുറിച്ച് മാരാർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചാ മാത്രം മതി. ഈശ്വര സഹായം, അത്രയേ പറയുന്നു. മോളെ, ജീരകവെള്ളം ചൂടായോ? അവിടെ ഉള്ളു. കാര്യം വലിയ കഷ്ട ആരാ നോക്കാൻ. ആ കുട്ടിയെ കെട്ടിക്കൊണ്ടുപോകല്ലേ എന്ന് വിചാരിച്ച് മോളെ കല്യാണം നടത്തായിരിക്കാൻ പറ്റുമോ? അത് ശരി. ഈ ചെക്കൻ മാരാരെ നോക്കുന്നു തോന്നുന്നില്ല. രാമാരാരുടെ മരുവനല്ലേ? കാര്യങ്ങൾ തുടങ്ങാനല്ല വിഷമം, അവസാനിപ്പിക്കാനാ. എല്ലാം വൃത്തിയായിട്ട് കഴുകിയോടാ. ആ ദേവസ്വംബര പൂട്ടിയിരിക്കുകയാണെങ്കിൽ ഉമ്മറത്ത് വെച്ചിരുന്നാ മതി. കൃഷ്ണനെ കണ്ട ഉച്ച കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറ. മൂകാമി എന്താ നിൽക്കണേ? ഇല്ലാത്ത കല്യാണത്തിന് ദഹനിച്ചവർക്ക് എന്താ കിട്ടിയത്? ചക്കയാ. നിന്നെ എപ്പോഴൊക്കെ വിളിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് ശല്യ. നീ ഒന്നും കൊടുക്കണ്ട കേട്ടോ. കൊണോ പൊടി പൊടിച്ചു. ഇതുപോലൊരു സദ്യ ഈ അടുത്ത് നിന്നും ഉണ്ടായിട്ടില്ല. കൊയ്ത്തും കഴിഞ്ഞു, അമ്മൂട്ടിയുടെ കല്യാണവും കഴിഞ്ഞു. നാനിയമ്മേ, ഞാൻ പോവാണ്. എപ്പോഴും അച്ഛന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അങ്ങോട്ട് സമാധാനമായിട്ട് പോക്കോളൂ. All right.
ചേച്ചി മോനെ കൊണ്ടുപോവാം.